വാർത്തകൾക്കും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഇങ്ങനെയുള്ള ക്യാപ്റ്റന് വേണ്ടി ഞാൻ മരിക്കാനും തയ്യാറാണ് ലോക ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും സിംഗിന്റെ വാക്കുകൾ ആണിത് ക്രിക്കറ്റ് എന്ന കളിയുടെ ചരിത്ര താളുകളിൽ ചിലർ അങ്ങനെയാണ് പുറകെ ആര് വന്ന് എത്ര ഓളങ്ങൾ സൃഷ്ടിച്ചാലും എന്നും എപ്പോഴും ഇവരുടെ പിന്മുറക്കാർ ആയി അറിയപ്പെടുകയുള്ളൂ കൊൽക്കത്തയിലെ ബെഹാല പട്ടണത്തിലെ രാജകീയ കുടുംബത്തിൽ ജനിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ തലവര മാറ്റിയ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലി എന്ന നമ്മുടെ സ്വന്തം ദാതെ ത്തെക്കുറിച്ചാണ് മുകളിൽ യു വി പറഞ്ഞത് ഇന്ത്യയിൽ കാൽപന്ത് കളിയുടെ നഗരമായ കൽക്കത്തയിൽ ജനിച്ചു വളർന്ന സൗരവും അവിടെ ക്ലബുകൾക്ക് വേണ്ടി ഫുട്ബോൾ കളിച്ചായിരുന്നു ക്രിക്കറ്റ് പ്രാന്തനായ ചേട്ടൻ സ്നേഹാശിഷിൻ്റെ ഉപദേശപ്രകാരം ആണ് ഗാംഗുലി ക്രിക്കറ്റിലേക്ക് എത്തിയത് റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാനായ സൗരവ് ലെഫ്റ്റ് ഹാൻഡ് ശൈലിയിലേക്ക് മാറിയതും അദ്ദേഹത്തിന്റെ ആത്മസമർപ്പണം തന്നെയാണ് ഇംഗ്ലീഷ് കളിക്കാരനായ ഡേവിഡ് ആയിരുന്നു സൗരവിൻ്റെ മനസ്സിലെ ഐഡിയൽ പ്ലെയർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറ്റിയൊന്ന് കാലയളവിൽ മികച്ച ഫോം ആഭ്യന്തര ക്രിക്കറ്റിൽ കാഴ്ചവെച്ചതോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കരീബിയൻസിനെതിരെ ഇന്ത്യയ്ക്ക് വേണ്ടി ക്യാപ്പ് അണിയാൻ അവസരം കിട്ടി നിർഭാഗ്യവശാൽ ആ ഇന്നിങ്സിന് വെറും മൂന്ന് റൺസിൻ്റെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാജകീയ രക്തം സിരകളിൽ കൂടി ഒഴുകുന്ന ദാത അന്നും ഇന്നും അഭിപ്രായം വെട്ടിത്തുറന്ന് പറയാൻ കെൽപ്പുള്ള ചുരുക്കം ക്രിക്കറ്റ് കളിക്കാരിൽ ഒരാളായിരുന്നു അദ്ദേഹം ഇന്നത്തെ പലരെയും പോലെ കരിയർ അവസാനിപ്പിച്ചു പോയതിനു ശേഷം വെടിപൊട്ടിക്കുന്ന പ്രകൃതക്കാരൻ ആയിരുന്നില്ല അന്നും പുതിയ കളിക്കാരോടുള്ള ബോർഡിന്റെ നയം അദ്ദേഹം ചോദ്യം ചെയ്തു പുതിയ കളിക്കാരനെ ടീമിലെടുക്കുന്നതിന് പന്ത്രണ്ടാമനായി ഗ്രൗണ്ടിൽ വെള്ളം കൊടുക്കാനാണോ എന്നിവരെ റൂമർ പറഞ്ഞിരുന്നു ഇതൊക്കെ കൊണ്ട് ദേശീയ ടീമിൽ നിന്നും സൗരവ് പുറത്തായി കൊൽക്കത്തയുടെ രാജാവ് ഇതുകൊണ്ടൊന്നും ക്രിക്കറ്റിനോടുള്ള ആവേശം അവസാനിപ്പിച്ചില്ല കാരണം തോൽവി സംബന്ധിച്ചു കൊടുക്കാൻ കഴിയുന്ന വ്യക്തിയായിരുന്നില്ല അവസാന ശ്വാസം വരെയും പോരാടും ജയം സ്വന്തമാക്കണം അതാണല്ലോ രാജകീയ പ്രൌഢി തൊണ്ണൂറ്റിമൂന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ നടന്ന ആഭ്യന്തര മാച്ചുകളിൽ അദ്ദേഹം മിന്നും ഫോമിൽ ആയി ഇത് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ഇംഗ്ലണ്ട് പര്യടനത്തിൽ സൗരവിനെ ഉൾപ്പെടുത്താതെ ഇരിക്കാൻ സെലക്ഷൻ കമ്മിറ്റിക്ക് കഴിഞ്ഞില്ല ഇംഗ്ലണ്ട് പര്യടനത്തിലെ ആദ്യ ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയില്ല രണ്ടാം ടെസ്റ്റ് തുടങ്ങും മുമ്പേ ടീമിലെ പൊട്ടിത്തെറിയുമായി സിദ്ധു നാട്ടിലേക്കും സഞ്ജയ് മഞ്ജരേക്കർ പരിക്കുമൂലം ടീമിനു പുറത്തേക്കും പോയി അങ്ങനെ ബോർഡിന്റെ കണ്ണിലക്കരടായി സൗ നമ്മുടെ ദ്രാവിഡന്റെ കൂടെ അസ്രുദ്ദീൻ്റെ ക്യാപ്റ്റൻസിയിൽ വീണ്ടും ഇന്ത്യയ്ക്ക് വേണ്ടി പാടണിഞ്ഞു പിന്നീട് നടന്നത് ചരിത്രമാണ് ക്രിക്കറ്റിൻ്റെ മെക്ക എന്നറിയപ്പെടുന്ന ലോഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ തലയെടുപ്പോ കൂടി അരങ്ങേറ്റ ടെസ്റ്റിൽ അവിടെ സെഞ്ചുറി നേടുന്ന ലോകത്തിലെ മൂന്നാമത്തെ ക്രിക്കറ്റർ രാജകീയ പ്രൗഢി നിറഞ്ഞ രാജകുമാരന്റെ ഇന്നിങ്സ് അന്ന് നേടിയ നൂറ്റി റൺസ് ഇന്നും സ്വർണ മായാതെ നിൽക്കുന്നു ഒരു അരങ്ങേറ്റ താരം ലോഡ്സിൽ നേടുന്ന ഉയർന്ന സ്കോർ ട്രെൻറ് ബ്രിഡ്ജിൽ നടന്ന മൂന്നാം ടെസ്റ്റിലും അവസരം കിട്ടി ക്രിക്കറ്റ് ദൈവത്തിൻ്റെ കൂടെ റൺസിൻ്റെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് പാർട്ട്ണർഷിപ്പും തുടർച്ചയെ രണ്ടാമത്തെ പ്രൗഢഗംഭീര സെഞ്ചുറിയും തൻ്റെ പേരിലാക്കി ഇന്ത്യൻ ക്രിക്കറ്റിന് വേണ്ടി രാജകീയ കുതിപ്പ് തുടങ്ങി ഈ രണ്ട് ടെസ്റ്റിലും ഇന്ത്യ തോൽവി അറിഞ്ഞില്ല എന്നത് അതിലും മാധുര്യം ഉളവാക്കുന്ന ഒന്നാണ് എതിർ ക്യാപ്റ്റൻ ഫീൽഡേഴ്സിനെ നിരത്തി ഓഫ് സൈഡിൽ ഉരുക്കു കോട്ട തീർത്താലും ഓഫ് സൈഡിലൂടെ ബൗണ്ടറികൾ കൊണ്ട് മനോഹര കാവ്യം രചിച്ച ബാറ്റ്സ്മാൻ ആയിരുന്നു ദാദ ഫീൽഡിൽ പറക്കും ജോൺ ഡി റോഡ്സിനെ പോലും വെല്ലുവിളിച്ച ഡിസ്ട്രക്റ്റീവ് സ്ക്വയർ കട്ടുകൾ സൗരവിന് സ്വന്തമായിരുന്നു സ്ക്വയർ ഓഫ് ദി വിക്കറ്റിൽ കളിക്കുന്ന കവർ ഡ്രൈവും സ്ക്വയർ കട്ടും ക്രിക്കറ്റ് ആരാധകർക്ക് നയനമനോഹരമായ കാഴ്ചയാണ് ഓഫ് സൈഡിൽ ഫീൽഡേഴ്സ് നിരന്ന് നിന്നാലും അനായാസം ഓഫ് സൈഡ് ഫീൽഡിനെ വിടവ് നികത്തി പന്ത് അതിർത്തി വരമ്പ് കടന്നിരിക്കും അതിനാൽ ആരാധകർ ഗാംഗുലിക്ക് സ്നേഹത്തോടെ ചാർത്തി കൊടുത്ത നാമോദയമാണ് ഓഫ് സൈഡിലെ ദൈവം സ്പിന്നിനെതിരെ കണ്ണൊന്ന് ചിമ്മി ക്രീസിൽ നിന്നും ചാടി ഇറങ്ങി സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് കളിക്കുന്ന സിക്സുകൾ ബൗണ്ടറി റോപ്പുകളെയല്ല മറച്ചു സ്റ്റേഡിയത്തിന്റെ അതിർത്തി വരമ്പുകളാണ് ഭേദിക്കുന്നത് ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നേഴ്സിനെ ഇത്രയ്ക്കും റൂട്ടിലേക്ക് കൈകാര്യം ചെയ്യുന്ന ഒരു ബാറ്റ്സ്മാൻ ക്രിക്കറ്റിൽ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ആ ഇടം കയ്യൻ്റെ സിക്സുകൾ അത്രയ്ക്ക് മനോഹരമാണ് രോഹിത് ഇറ്റ്മാൻ ആകുന്നതിന് മുൻപ് വരെ ഗാംഗുലി ഇന്ത്യയ്ക്ക് വേണ്ടി സിക്സർ നേടിയ ലിസ്റ്റിൽ മൂന്നാമനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് സഹാറ കപ്പിൽ തുടർച്ചയായി നാല് മാൻ ഓഫ് ദ മാച്ച് പട്ടം സ്വന്തമാക്കിയത് ഇന്നും തകർക്കപ്പെടാത്ത വേൾഡ് റെക്കോർഡ് കൂടിയാണ് തൊണ്ണൂറ്റിയേഴിൽ തന്നെയായിരുന്നു ബാറ്റിംഗ് മാത്രമല്ല അങ്ങ് ബൗളിംഗിലും പിടിപാടുണ്ടെന്ന് തെളിയിച്ചു ബൗളിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കുണുങ്ങി കുടുങ്ങി വന്ന മീഡിയം ഫാസ്റ്റ് വഴി ഇറഞ്ഞു പച്ചകളുടെ അഞ്ച് ബാറ്റ്സ്മാന്മാരെയാണ് അന്ന് കൂടാരം കീറ്റിയത് പിന്നീട് പാർട്ട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യാനും ക്രൂഷ്യൽ വിക്കറ്റ് നേടാനും ഈ ഗോൾഡൻ ആം ഇന്ത്യക്ക് വേണ്ടി ഉപയോഗിച്ചു സച്ചിനും ഗാംഗുലിയും തമ്മിലുള്ള കൂട്ടുകെട്ട് ഗ്രൗണ്ടുകൾ പൂരപ്പറമ്പാക്കിയിരുന്നത് ഇപ്പോഴും ഓരോ ക്രിക്കറ്റ് പ്രേമിയുടെയും മനസ്സിൽ മായാതെ നിലകൊള്ളുന്നുണ്ടാവും ഇരുപത്തിയൊന്ന് പ്രാവശ്യം ശതക കൂട്ടുകെട്ടിൽ അംഗങ്ങളായപ്പോൾ നമ്മൾ ആരും അറിയാതെ ഒരു കെമിസ്ട്രി അവർ തമ്മിൽ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ലങ്കയ്ക്കെതിരെ ഇരുവരും നേടിയ ഇരുന്നൂറ്റി പ്ലസ് ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഏകദിനഗർക്ക് ചരിത്രത്തിലെ ആദ്യ സംഭവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വേൾഡ് കപ്പിൽ ലങ്കയ്ക്കെതിരെ ദ്രാവിഡ് കൂട്ടുപിടിച്ച് നേടിയ മുന്നൂറ് പ്ലസ് പാർട്ട്ണർഷിപ്പ് ഫോമിൻ്റെ ഉത്തങ്ക ശൃംഗത്തിലായിരുന്നു എന്നതിൻ്റെ തെളിവാണ് കരിയർ ബെസ്റ്റ് നൂറ്റി എൺപത്തിമൂന്ന് റൺസും അവിടെ സ്വന്തമാക്കി രണ്ടായിരത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത സംഭവമായിരുന്നു കോഴ വിവാദം കോഴയിൽ മുങ്ങി ആടിയുലഞ്ഞ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞ് ദൈവം പോലും കൈയൊഴിഞ്ഞു അപ്പോഴാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു യുഗപ്പിറവി സൗരവ് ഗാംഗുലി എന്ന ക്യാപ്റ്റൻ്റെ ഉദയം രണ്ടായിരത്തി ഒന്നിൽ ഓസ്ട്രേലിയ എന്ന അജയരായ വടക്കുതിരകൾ സ്റ്റീവോയുടെ നേതൃപാഠവത്തിൽ പതിനഞ്ച് ടെസ്റ്റ് തുടർച്ചയായി ജയിച്ച് ഇന്ത്യൻ പര്യടനത്തിന് എത്തിയത് ആദ്യ ടെസ്റ്റിൽ പത്ത് വിക്കറ്റിന് കങ്കാരുക്കൾ ജയിച്ചു അടുത്ത ടെസ്റ്റിലും സ്ഥിതിഗതികൾക്ക് മാറ്റമില്ലായിരുന്നു ഫോളോ ഓൺ അടവുമായി ഇറങ്ങിയ ഇന്ത്യ എന്നാൽ മറ്റേ അറ്റത്ത് തോറ്റു കൊടുക്കാൻ തീരെ താല്പര്യമില്ലാത്ത നമ്മുടെ ദാത കളിയാണെങ്കിൽ ദാദയുടെ സ്വന്തം തട്ടകമായ ഈഡൻ ഗാർഡൻസിലും സൂത്രശാലിയായ ഇന്ത്യൻ ക്യാപ്റ്റന്റെ പിറവി ലക്ഷ്മണിനെ മുന്നേ ഇറക്കിയുള്ള പരീക്ഷണം കൂടെ വൻമദിന്റെ ഉറച്ച സപ്പോർട്ടും അറുന്നൂറ്റി അൻപത്തിയേഴ് പിന്നെ സന്ദർഭോചിതമായി യുവ സ്പിന്നർ ബാജിയെയും പാർട്ട് ടൈം ബൗളറായ സച്ചിനെയും ഉപയോഗിച്ച് ഇന്ത്യ വിജയം കണ്ടു മൂന്നാം ടെസ്റ്റും വിജയിച്ച് ഇന്ത്യ ഗാംഗുലിയുടെ ക്യാപ്റ്റൻസിയിൽ കങ്കാരിക്കളുടെ കുതിപ്പിന് കടിഞ്ഞാണിട്ടു രണ്ടായിരത്തി രണ്ടിൽ ഇംഗ്ലണ്ടിന്റെ ഇന്ത്യൻ പര്യടനത്തിലെ മുംബൈ വാങ്കഡയിലെ ആറാം ഏകദിനത്തിൽ ഓൾറൗണ്ട് റൗണ്ട് കൂടി ഫ്ലിൻ്റ് ഓഫ് ഇന്ത്യയെ പഞ്ഞു കിട്ടു അവസാനം ഫ്ലിൻ്റ് ഓഫ് ഗ്രൗണ്ടിൽ ഷർട്ട് ഊരി കറക്കി ആഘോഷം നടത്തി അന്ന് സായ് പറഞ്ഞില്ല ദാദയുടെ എട്ടിന്റെ പണി പുറകേ വരുന്നുണ്ടെന്ന് ആ വർഷം തന്നെ ജൂലൈ പതിമൂന്നിന് ഇംഗ്ലണ്ടിൽ നടന്ന നാട് വെസ്റ്റ് സീരീസിലെ ഫൈനൽ മാച്ചിൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് റൺസ് എന്ന ബാലിക്കേറാമല ദാദയുടെ പിള്ളേരായ യുവിയും കൈഫും അനായാസം പിന്തുറന്ന് ജയിച്ചപ്പോൾ ലോഡ്സിൻ്റെ പവലിയനിൽ സായിപ്പിന് മറുപടിയെ ഷർട്ടൂരി കറക്കി പകരം വീട്ടി അതാണ് എന്ന വീറും വാശിയും ആക്രമോത്സുകതയും നിറഞ്ഞ ഇന്ത്യൻ ക്യാപ്റ്റൻ ഓസീസിലേക്കുള്ള പരമ്പരയിൽ തൻ്റെ ടീമിൽ കുമ്പ്ലേ കൂടെ വേണമെന്ന് ബോർഡിനോട് ഷാഡ്യം പിടിച്ചതും ആ തീരുമാനം ശരിവയ്ക്കുന്ന രീതിയിൽ ജംബോജറ്റ് വിക്കറ്റ് നേട്ടത്തിൽ മുൻനിരയിലെത്തി ഇതും സഹകളിക്കാർക്ക് വേണ്ടി ക്യാപ്റ്റൻ്റെ അധികാരം കാണിച്ചു കൊടുക്കുന്നതിൻ്റെ നേർക്കാഴ്ചയായിരുന്നു ക്രിക്കറ്റിനെ കേവലം ഒരു മത്സരം എന്നതിലുപരി ഒരു വികാരമായി കാണുവാൻ പഠിപ്പിച്ച താരമായിരുന്നു ഗാംഗുലി തൻ്റെ പിള്ളേരെയും രാജ്യത്തെയും ചൊറിയാൻ വന്നാൽ ഏത് കൊലക്കൊമ്പനായാലും അവരെ മാന്തി പൊളിച്ചുവിട്ട ചരിത്രമാണ് ദാദയുടേത് ജയിക്കേണ്ട മത്സരങ്ങൾ പോലും തോൽക്കുന്ന സ്വഭാവം എൺപതുകളിലും തൊണ്ണൂറുകളിലും ഇന്ത്യൻ ക്രിക്കറ്റിന് ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ടീമിനെ ആക്രമോത്സുകതയോടെ മുന്നിൽ നിന്ന് നയിച്ച് ജയങ്ങൾ മാത്രം സ്വന്തമാക്കുന്ന അപരാജിതരായ ഇന്നത്തെ ഇന്ത്യൻ ടീമിലേക്കുള്ള യാത്രയിൽ മുഖ്യ പങ്ക് വഹിച്ച ക്യാപ്റ്റനാണ് ദാദാഗിരി ഗിരി രണ്ടായിരത്തി മൂന്ന് വേൾഡ് കപ്പിൽ പോണ്ടിയുടെ ഓസ്ട്രേലിയയുടെ ഫൈനലിൽ തോറ്റു റണ്ണേഴ്സ് അപ്പ് ആയാലും അത് ദാദ എന്ന ക്യാപ്റ്റൻ്റെ കിരീടത്തിലെ പൊൻതൂവൽ തന്നെയാണ് സ്റ്റീവോ പറഞ്ഞതാണ് സത്യം കളിക്കളത്തിൽ ഗാംഗുലിയുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യൻ ടീം ഇറങ്ങുമ്പോൾ അവസാന ശ്വാസം വരെ ജയത്തിനു വേണ്ടി പൊരുതുമെന്നുറപ്പാണ് നിങ്ങൾക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം പക്ഷേ അദ്ദേഹം ടീമിന് ഒന്നടങ്കം കൊടുക്കുന്ന ഊർജ്ജം നമ്മൾ ബഹുമാനിച്ചേ മതിയാകൂ അതേ തോൽവി സംബന്ധിച്ചു കൊടുക്കാൻ ഇത്രയ്ക്കും ഇഷ്ടമില്ലാത്ത മനുഷ്യൻ തോൽവികളോട് വെറുപ്പ് തോന്നിയ മനുഷ്യൻ അതാണ് നമ്മുടെ ദാത ജോൺ റൈറ്റ് എന്ന കോച്ചിന്റെ സഹകരണത്തോടുകൂടി യുവ കളിക്കാരെ നല്ലതുപോലെ ഉപയോഗിച്ചു അവർക്ക് അവസരങ്ങൾ വാരിക്കൂരി കൊടുത്തു ഫോം ഔട്ട് ആകുന്നതിന് മുൻപേ കളിക്കാരെ പൊസിഷൻ മാറ്റിയും പ്രചോദനം നൽകിയും ടീമിൻ നിലനിർത്തി അതിന് ഉത്തമ ഉദാഹരണമാണ് മിന്നുന്ന ഫോമിൽ ആയിട്ട് പോലും തൻ്റെ ഓപ്പണിംഗ് സ്വയം ത്യജിച്ച് വീരുവിനെ സുൽത്താനാക്കിയ ക്യാപ്റ്റൻ അതുപോലെ ധോണിയുടെ കാലിബർ മനസ്സിലാക്കി പവർപ്ലൈ മുതലാക്കാൻ മുൻനിരയിൽ എത്തിച്ച ക്യാപ്റ്റൻ്റെ ആത്മവിശ്വാസം ഒരിക്കലും വിസ്മരിക്കരുത് വീരു കൈഫ് യു വി ഹർബജൽ സഹീർ ധോണി ഇർഫാൻ ഇവരൊക്കെ ദാദയുടെ സംഭാവനകളാണ് ഗ്രെഗ് ചാപ്പൽ എന്ന കോച്ച് ദാദയുടെ രക്തത്തിനു വേണ്ടി മുറവിളി കൂട്ടിക്കൊണ്ടിരുന്നു ശാരീരികമായും മാനസികമായും ഫോം ഇല്ലെന്ന ബി സി സി ഐക്ക് നോട്ടീസ് കൊടുത്തപ്പോൾ അയാൾ ആദരവോടെ തൻ്റെ സഹകളിക്കാരനും കൂടപ്പിറപ്പിനെ പോലായ ദ്രാവിഡിന് ക്യാപ്റ്റൻ സ്ഥാനം കൈമാറി